വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ ഗ്രോത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ടോണറാണ് നമ്മളിവിടെ ഇന്ന് കാണിക്കുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് റോസ്മേരി കൊണ്ടാണ്. റോസ്മേരി ഇപ്പം ആമസോണിലും നമുക്ക് അവൈലബിൾ ഓൺലൈനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ചില സ്റ്റോറുകളിൽ, നമുക്ക് റീറ്റെയിൽ സ്റ്റോറുകളിൽ ചില സ്റ്റോറുകളിൽ കിട്ടും. ഇത് ഞാനിപ്പോൾ നാട്ടിൽ പോയപ്പം വാങ്ങിച്ചു കൊണ്ട് വന്നതാണ്. ഏറ്റവും പെട്ടെന്ന് തന്നെ, എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ഹെയർ ഗ്രോത്ത് കാണുന്നൊരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു ടോണർ തന്നെയാണ്. നമുക്കൊരുപാട് കഷ്ടപ്പാടൊന്നുമില്ല. സാധാരണയായിട്ട് എനിക്ക് പാക്കൊക്കെ ഇടുന്നത് ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഈ ഒരു ടോണറ് നല്ലൊരു അടിപൊളി റിസൾട്ട് കണ്ടതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നത്. നമ്മളിത് രാത്രിയിൽ യൂസ് ചെയ്ത്, രാത്രി കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നെയെങ്കിലും യൂസ് ചെയ്യണം. ഇത് അപ്ലൈ ചെയ്തിട്ട് ഉടനെ തന്നെ കിടക്കരുത്, ആ ഒരു ഈർപ്പം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വലിഞ്ഞിട്ട്, വലിഞ്ഞതിന് ശേഷം മാത്രം നമുക്കിത് ഉറങ്ങാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് രാത്രി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോണർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ 1 ദിവസത്തേക്ക് വേണ്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1 ഓ 2 ഓ ദിവസം ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഒരു 4 ഗ്ലാസ്സെങ്കിലും എടുക്കുക. ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മളുടെ ഈ റോസ്മേരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പൂണിന് നിങ്ങൾ ഇട്ട് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന ഗ്ലാസിൻ്റെ വലിപ്പം ചെറുതാണെങ്കിൽ ഇത്രയും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം വെള്ളത്തിൽ ആവശ്യം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നല്ലതുപോലെ തിളച്ച് വരണം. അപ്പം ഈ ഒരു റോസ്മേരി തന്നെ ഇട്ടാൽ തന്നെ നമ്മൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. പക്ഷേ ഒരു ഇരട്ടി റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. ഉലുവ നമുക്കറിയാം എല്ലാ ഹെയർ ഗ്രോത്തിനും പറ്റിയ, എന്താ പറയുക, എല്ലാ പാക്കുകളിലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഉലുവ. ഉലുവ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഹെയർ പാക്ക് ധാരാളം യൂസ് ചെയ്യുന്നുണ്ട് കുറേ അധികം പേര്. അപ്പം അത് തീർച്ചയായിട്ടും ഇടുക. ഇനി മറ്റൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കരിഞ്ചീരകം. കരിഞ്ചീരകവും റോസ്മേരിയും കൂടി ചേർന്നാൽ നമ്മളുടെ ഹെയർ ഗ്രോത്തിൻ്റെ വളർച്ച ഇരട്ടിയാവും. അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നൽകും. നമ്മളുടെ താരൻ, മുടി കൊഴിച്ചിലൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടാവുന്നതാണ് നമ്മുടെ കരിഞ്ചീരകം. അപ്പം അഥവാ നിങ്ങൾക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും വേണ്ട എങ്കിൽ റോസ്മേരി, കരിഞ്ചീരകം തീർച്ചയായിട്ടും ഇടാൻ മറക്കരുത്. ഇനി അഥവാ നിങ്ങൾക്ക് എല്ലാം വേണ്ട, റോസ്മേരി മാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് തിളക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വരട്ടെ. ഒരു 5 മിനിറ്റ് ആയപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വന്നു. അപ്പോൾ ഞാനിത് കറിവേപ്പില, കറിവേപ്പില നമുക്കറിയാം വളരെ നല്ലതാണ് നമ്മുടെ ഹെയറിന്. ഇത് കഴിക്കുന്നതും അതുപോലെ തന്നെ മുടിയിൽ എണ്ണ കാച്ചി പരത്തുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു കറിവേപ്പില, ഒരു പിടി കറിവേപ്പിലാണ് കേട്ടോ ഞാനിട്ടേക്കുന്നത്. നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് നമ്മൾക്ക് കറിവേപ്പില. ഒരു പ്രത്യേക നാച്ചുറൽ ഹെയർ കളറ്, നമുക്ക് കറുത്ത ഹെയർ കളർ നമുക്ക് വേപ്പിലയിലൂടെ കിട്ടും. അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഒരു 5ഓ 10ഓ മിനിറ്റ് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഇതിപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പകുതിയോളം നമ്മൾ വെച്ച ഗ്ലാസിൻ്റെ പകുതിയോളം ആയിട്ടുണ്ട്. ഒരു ഏകദേശം 1-2 ഗ്ലാസ്സാണ് നമ്മൾ ഒഴിച്ചത്, 1 ഗ്ലാസ്സായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ ചൂടാറിന് ശേഷം നമുക്ക് ഇതൊന്ന് മറ്റൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഏതെങ്കിലും, എന്താ പറയുക, ഒരു സ്പ്രേ ബോട്ടിലോട്ടൊക്കെ വല്ല മാറ്റാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ചേഞ്ച് ആയിട്ടുണ്ട്. ആ ഒരു കരിഞ്ചീരകത്തിൻ്റെയും നമ്മളെ റോസ്മേരിയുടെയും എല്ലാ കളറും ഇതിലേക്ക് അബ്സോർബായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മറ്റൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ അതെ, കുറച്ച് കഴിഞ്ഞപ്പം നല്ലതുപോലെ ചൂടൊക്കെ ആറി നല്ല അടിപൊളി ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതേ, ഒരു സ്ട്രെയിനർ കൊണ്ട് ഞാനിതൊന്ന് മറ്റൊരു ബൗളിലോട്ട് അരിച്ചെടുക്കുകയാണ്. അപ്പം എല്ലാം ഇതുപോലെ നല്ലതുപോലെ അരിച്ചെടുക്കുക. നല്ലൊരു കളർ തന്നെയാണ് കേട്ടോ. ഈ ഒരു കളർ തന്നെ നമുക്ക് നമ്മുടെ മുടിക്ക്, ചെറുതായിട്ടുള്ള നരകൾക്കൊക്കെ ഈ ഒരു ടോണർ കൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ അതേ ബൗളിലോട്ട് നമ്മൾ അരിച്ചു മാറ്റിയിട്ടുണ്ട് കണ്ടോ, ഈ ഒരു കളറാണ് കേട്ടോ. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റണം. അപ്പോൾ അഥവാ സ്പ്രേ ബോട്ടിൽ ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു കോട്ടൺ കൊണ്ടോ വല്ല
ഇത് മുടിയിലൊന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം മുടിയിൽ അപ്ലൈ ചെയ്യുമ്പം എന്താ പറയുക, നല്ലൊരു പാക്കായിട്ട്, അതായത് നല്ലൊരു കട്ടിയിൽ നിങ്ങൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നര അടമോ അല്ലെങ്കിൽ 2 ദിവസം, ആഴ്ചയിൽ 2 മോ 3 ദിവസം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ഞാൻ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, കാരണം നമുക്ക് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മാത്രം മതി. അപ്പം ഞാനിത് ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ടോ, നമുക്ക് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇത് 2 ദിവസം പുറത്ത് യൂസ് ചെയ്യാവുന്നതാണ്, അല്ല അത് അഥവാ കൂടുതലുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അഥവാ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 1 മണിക്കൂർ മുന്നേ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലർക്ക് കോൾഡ് വരാൻ ചാൻസ് ഉണ്ട്, തണുത്തതോടുകൂടി ഉപയോഗിച്ചാൽ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ എന്താ പറയുക, തണുത്തത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യുമെങ്കിൽ കുറച്ച് ഒരു 1 മണിക്കൂറെങ്കിലും, ഒന്നോ ഒരു 1/2 മണിക്കൂറെങ്കിലും പുറത്ത് വെച്ചിട്ട് മാത്രം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടോണറായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരുപാട് സ്പ്രേ, അതായത് സ്കാൽപ്പിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. അഥവാ നല്ല രീതിയിൽ നല്ല കട്ടിയിൽ നിങ്ങളൊരു പാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, വീണ്ടും പറയുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ടോണറായിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മാത്രം മതിയെങ്കിൽ, സ്കാൽപ്പിൽ എല്ലായിടത്തും സ്പ്രേ ചെയ്താൽ മാത്രം മതിയെങ്കിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ടതാണ്, കാരണം മുടി കൊഴിച്ചിലിനും താരൻ മാറാനും വളരെ നല്ലൊരു ടോണറാണ്. ഒരുപാട് എന്താ പറയുക, കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാട്ടർ എന്താ പറയുക റോസ്മേരി എടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇത് ഓൺലൈനായിട്ട് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും, പക്ഷെ അതിനേക്കാൾ ഒരുപാട് നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്, കാരണം അതിലേക്ക് പ്രത്യേകിച്ച് നമ്മൾ ആൽക്കഹോളോ പ്രിസർവേറ്റീവോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല, വളരെ നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഹെയർ ഗ്രോത്തിന് പറ്റിയ നല്ലൊരു ടോണറായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അഥവാ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ താങ്ക് യു.